നമസ്കാരം. ജ്യോതിഷം എന്നത് പരമ്പരാഗതമായ ഒരു ഹിന്ദു സമ്പ്രദായമാണ്. ഹിന്ദു ജ്യോതിഷത്തെ വേദജ്യോതിഷമെന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ചില സർവകലാശാലകളിൽ വിപുലമായി ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട്. വേദങ്ങളും പുരാണങ്ങളും കണക്കുകളും ഒക്കെ ചേരുന്ന ഒരു മഹാസമസ്യയാണിത്. വേദ ആചാരങ്ങളെ പിന്തുണയ്ക്കുന്ന ആറ് തത്വങ്ങളിലൊന്നാണ് ജ്യോതിഷം. പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും 12 ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ 12 ഗ്രഹങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഫലങ്ങളാണ് നൽകുന്നത്. ജ്യോതിഷം എന്നത് നിങ്ങളുടെ ഭാവി പ്രവചിക്കാനുള്ള എളുപ്പവഴിയാണ്. ജീവിതത്തിൽ നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ സംഭവങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിത്തരാൻ ജ്യോതിഷശാസ്ത്രത്തിന് കഴിയും. ജ്യോതിശാസ്ത്ര പ്രകാരം 12 രാശികളും 27 നക്ഷത്രങ്ങളുമുണ്ട്. ജ്യോതിഷത്തെപ്പറ്റി പറയുമ്പോൾ ജാതകം പരമപ്രധാനമാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ജാതകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ വശങ്ങളും ഇന്ന് തന്നെ പറയാം. രാശിയുടെയും നക്ഷത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭാവി പ്രവചിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജനന സമയവും തീയതി എന്നിവ കൃത്യമായിരിക്കണം. പണ്ട് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കൃത്യമായി പ്രവചിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ജ്യോതിഷത്തിൽ തന്നെ പല ശാസ്ത്രങ്ങളുണ്ട്. നിമിത്തശാസ്ത്രം, സംഖ്യാശാസ്ത്രം, ഗൗളിശാസ്ത്രം, ഹോരാശാസ്ത്രം തുടങ്ങിയവ. ജ്യോതിഷശാസ്ത്രത്തെ ഒരിക്കലും മുഴുവനായി മനസ്സിലാക്കാനോ ഹൃദയസ്ഥമാക്കാനോ സാധ്യമല്ല. ഇപ്പോഴും ജ്യോതിഷത്തിലെ സങ്കീർണതകൾ തേടി പലരും സഞ്ചരിക്കുന്നുണ്ട്. പണ്ട് താളിയോലകളെയും വേദങ്ങളെയും ആശ്രയിച്ചായിരുന്നു ജ്യോതിഷ പഠനം. കാലത്തിനൊപ്പം കോലവും മാറേണ്ടതുകൊണ്ട് ഇപ്പോൾ പഠനം ഓൺലൈനിലും സുലഭമാണ്. ജ്യോതിശാസ്ത്രം നിങ്ങളുടെ ഭാവി പ്രവചിക്കുവാനുള്ള ഒരു എളുപ്പവഴിയും വരും കാലത്തേക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുവാനുള്ള സഹായിയും മാത്രമല്ല, ശാസ്ത്രമാണ്, അറിവാണ്, പാരമ്പര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.